നമ്മള് നല്ല നാടനായിട്ട് നമ്മുടെ മച്ചാമാരായിട്ട് പോയിട്ട് നല്ല കിടിലം മീനെ പിടിച്ചിട്ട് വരും. ഇതൊരു ചലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ആര് കൂടുതൽ പിടിക്കും നോക്കാം. ഇന്ന് മമ്മി റെഡി ആയിരുന്നു കോടമ്പുളിയൊക്കെ ഇട്ടിട്ട്. അമ്മ ഞാനേ കൊണ്ടുവരത്തുള്ളു കണ്ടോ. അല്ല നമുക്ക് കാണാം. ഇന്ന് കടകളൊന്നും കൂടുതൽ തഗ്ഗടിക്കല്ലേ കൊണ്ടുവരുന്ന ഞാൻ കൊണ്ടുവരും. അസുണ്ടായിട്ട് അറിയാം നമുക്ക് കാണാം. ഇന്ന് കളിയൊന്നുമില്ല അല്ലെങ്കിൽ ഉണക്കമുളക് കഞ്ഞി. ഞാൻ നമ്മുടെ നാടൻ ടീമിനെ വിളിക്കട്ടെ. നാടൻ ടീംസ് ഇതാണ് ആരും വന്നത്. ഇതൊരു ചലഞ്ച് ആയിട്ട് ഇത് എപ്പോഴാണ് ഈ ചലഞ്ച് ആയെന്ന് എനിക്കൊന്നും അറിയണം. കേട്ടാ അല്ല മേടിച്ചിട്ട് വരരുത്. അപ്പനായാലും ശരി മകനാണെങ്കിലും ശരി മേടിച്ചിട്ട് വരാം. അത് എനിക്കിട്ട് വെക്കുവാണല്ലോ. ഇതിന് ഞാൻ മറുപടി തരുന്നില്ല. ഇതിന് മറുപടി നല്ല കുടമ്പുള്ളിട്ട മീൻകറി റെഡിയാക്കാൻ മാമി റെഡി ആയിക്കോ. കടലകമേലെ മോഹപ്പും കുരുവി പറന്നേ തെയ്യന്താരാ തെയ്യന്താരാ എന്തുണ്ട് വിശേഷം പറയൂ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. ഞാൻ രാവിലെ എന്റെ മമ്മി ഡാഡിനെ മമ്മീനെ അങ്ങ് ശരിക്കും വന്നിരിക്കുവാണ് കളിപ്പിച്ചിട്ട് വന്നിരിക്കണം. കാണിച്ചിട്ടല്ലോ അവർക്കൊരു വിശ്വാസം നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് ആ സംസാരത്തിൽ തന്നെ ആ ഒരു ടോൺ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് നമ്മുടെ മച്ചാമാരായിട്ട് കിട്ടില്ലാണ്ട് സാധനത്തിന് ഇതെല്ലാം കേറാൻ പറ്റത്തില്ല. കഴിഞ്ഞോണം നമ്മള് അല്ല നമ്മള് കഴിഞ്ഞോണം ഒരു കുണ്ട കേട്ടോ. ഇപ്പൊ മൂന്ന് കുണ്ട ഉണ്ട് മൊത്തം. കാര്യമില്ല കളികളിലെ രാജാവ് അല്ലേ ആ ഇടത്തെ വെച്ചിരിക്കുന്നു. എന്നത്തെ പോലെ കാശ് നമ്മൾ ഇന്നും ലേറ്റ് ആണ്. കാശ് 7 മണിക്ക് വരാന്ന് പറഞ്ഞ സാധനം ഇപ്പൊ സമയം 10 മണി കണ്ടായി. കരിഞ്ഞു പോകുന്ന സാധനം കറുത്തു പോകുന്നു. പിന്നെ കൂടുതൽ എന്ത് കറക്കാനാണോ നീന്തലാണ് ഓരോ വിശ്വാസം. ഇവൻ എന്തൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാ അമ്മടുത്തൊക്കെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല തള്ളാതെ പറഞ്ഞു. ഈ പരമാറി പറഞ്ഞ എന്താന്ന് പറഞ്ഞിട്ടെ ജോണൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അവർ ഓൾറെഡി രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടിരിക്കാന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇവിടെ വന്നപ്പോഴത്തേക്കും രണ്ടെണ്ണം അല്ലേലും നിനക്ക് കുറച്ച് ക്ഷീണം വന്നു. ഭയങ്കര ക്ഷീണമാണ്. അധ്വാനിച്ചിട്ടല്ല അധ്വാനിക്കുന്നല്ല അധ്വാനിച്ചിട്ടാണ് ആണോ കുറച്ചു പുഷ്ടിപ്പെടുത്തും. നമുക്ക് ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ ഇറക്കണ്ടാവും. ഒമേഗ 3 ഒക്കെ അടിക്കാൻ ഒമേഗ മച്ചാമ്മ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലം പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാം. വാവിന്റെ ഒമേഗ 3 സോഫ്റ്റ് ജെൽ കാപ്സ്യൂൾസ് വിച്ച് സപ്പോർട്സ് ഇൻ ഹെൽത്തി ഹാർട്ട് ആൻഡ് ജോയിന്റ്സ്. സോ മച്ചാമ്മ എന്താണ് ഈ ഒമേഗ 3? ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒന്നും നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉണ്ടാവത്തില്ല. നമ്മുടെ ഡയറ്റ് ത്രൂ അത് ഇൻടേക്ക് ചെയ്യേണ്ട സാധനമാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന്. ഗായ്സ് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഇത് ശരിക്കും സപ്പോർട്ട് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ബ്ലഡിലുള്ള ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ ശരിക്കും റെഡ്യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ഹാർട്ട് അറ്റാക്സ്. അത് മാത്രമല്ല ഹെൽത്തിയർ ജോയിൻസ് ഇത് ശരിക്കും സപ്പോർട്ട് ചെയ്യും. സെക്കൻഡ്ലി ഇത് ബ്ലഡ് പ്രഷർ ലോവർ ആൻഡ് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസും ചെയ്യും, ബാഡ് കൊളസ്ട്രോൾ റെഡ്യൂസും ചെയ്യും. അത് മാത്രമല്ല ജോയിൻറ്റ് സ്റ്റിഫ്നെസ്, ജോയിൻറ്റ് പെയിൻ എന്നുള്ളവർക്ക് ഉണ്ടല്ലോ ഇത് ശരിക്കും ബെനിഫിഷ്യൽ ആണ്. വേറെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ നോ കെമിക്കൽസ് അറ്റ് ഓൾ, പാരബൻ, സിലിക്കൻ, സൾഫേറ്റ്സ് ഇതിൻ്റെ അകത്ത് ഇല്ലേ ഇല്ല.
ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ EPA, DHA പിന്നെ അതർ ഒമേഗ ത്രീസ് ആണ്, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ സ്കിൻ ആൻഡ് ഐ. പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ, 3 times ഹൈലി എഫിഷ്യൻറ്റ് EPA ആൻഡ് DHA റേഷ്യോ ആണ് ഇതിലുള്ളത്. ഈ ഒരു പാക്കേജിൽ 60 pieces ഓഫ് ഗ്ലൂട്ടൻ ഫ്രീ സോഫ്റ്റ് ജെൽ ക്യാപ്സുൾ ആണ് വരുന്നത്. എന്നിട്ട് ഓരോ ക്യാപ്സിലും 1000 mg ഓഫ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ്. സോ ഇതെങ്ങനെ കഴിക്കുന്ന വെച്ചാൽ രാവിലെ വൈകിട്ട് ഓരോ ക്യാപ്സിലും വിത്ത് മീൽ എലോങ് വിത്ത് പ്ലെന്റി ഓഫ് വാട്ടർ ടു അവോയ്ഡ് ഫിഷി ബർബ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പറയുന്ന പോലെ കൺസ്യൂം ചെയ്യാം. ലാസ്റ്റ് കാശ് ഇതൊരു സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ യാതൊരു സൈഡ് എഫക്ട്സിൻ്റെ അകത്ത് ഇല്ലേ ഇല്ല. പിന്നെ കാശ് വാവിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും പിന്നെ വാവിൻ്റെ ഏത് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ വാവിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ കാശ്, ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല സീംലെസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി വാവിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. എല്ലാത്തിനും ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല കാശ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂപ്പൺ കോഡായിട്ട് നിക് വ്ലോഗ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ മച്ച് മാറി, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ചവറ് വരുന്നുണ്ട് ഇതിന്റെ അകത്ത് നിന്ന് അല്ലേ? ഇതേ ചൂണ്ടലിലേ കൊടുത്തിരിക്കുന്നു കണ്ടത്, ഇപ്പൊ ഇറങ്ങിയ സാധനമാണ്. എന്തൊക്കെയാണോ വരുന്നത്, ഇത് ഇവിടുന്ന് വരുന്നു. അങ്ങനെ മച്ച പോലെ നമ്മളാ എന്താണ് അതിന്, പായലോ? അല്ലേ, ഒരു രക്ഷയില്ലാത്ത പായലാണ്. ഈ ഈ സൈഡിലോട്ട് പായലെന്ന് കാണുന്നത്, ആ സൈഡിലൊക്കെ ഫുൾ പായലാണ്. ജോബിനെ വല്ല രക്ഷയുണ്ടടാ, ചവറാണല്ലോ പുല്ല്. ഒരു കാര്യം ചെയ്ത് ഇവിടെ ഈ സൈഡിലോട്ടും കിട്ടല്ലോ, ആ ചേട്ടൻ പിന്നെ കുഴപ്പമില്ല, അവിടെ ചവറില്ലെന്ന് തോന്നുന്നു. എന്നോട് ക്ഷമിക്കണം, ഒരു സെക്കൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സാറാ അത് ഇവിടെ ഉള്ള എന്റെ അനിയനാ ഇവിടെ ഉള്ള. അയ്യോ അങ്കിളെ രക്ഷിച്ചിട്ട് താങ്ക് യു, വളരെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എടാ മുത്ത പൊളിക്ക് അവനൊക്കെ കണ്ട പഴി ഓടിയില്ല. ഞങ്ങൾ ചൂടിടിക്കുന്നു, ഞാൻ മലയിലോട്ടൊക്കെ ഇരുന്ന് അച്ഛനെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു കൂട്ടം പിള്ളേർ കിടന്ന് ഓടുന്ന കണ്ടില്ല. ആ ടൈമില് ഈ ചറക മറക്കം ഇട്ടിട്ട് ആ സൈഡിലോട്ടങ്ങിരുന്ന് നേതാടെ വീടെന്ന് ചേച്ചിനെ അമ്മച്ചിനെ പുറത്തിറക്കിട്ട് സാറേ ഞാൻ ഓടിയിട്ടില്ല, എന്നോട് ചോദിച്ചില്ലേ എവിടെയുള്ളാണ്, ഇവിടെ ചോദിച്ചത്.
അപ്പൊ ഞാൻ നിക്കി നോക്കുന്നുണ്ട്. എന്താ നമ്മള് നോക്ക് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്റെ ഡ്യൂട്ടിയിൽ ഭയങ്കര കർശനമാണ്. ഞാനത് കറക്റ്റ് ഏതായാലും ഇന്നു തൊട്ട് ഞാൻ അത് പഠിച്ചു, സാധനം പഠിച്ചു, കുരുക്ക് മാറ്റാൻ പഠിച്ചു. പറഞ്ഞാട്ടാ വല ഇത്ര കീറിട്ടുള്ളതാണ്. പോലീസ് ഒന്ന ടെൻഷനിൽ മൊത്തം വച്ചു. ഇന്ന് മീൻ കിട്ടാത്തത് ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ്, വേറൊന്നും അല്ല. കാരണം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല, അറിയാൻ പറ്റില്ല, മനസ്സിലായി. കുറെ പൊലീസുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഓ, ഞങ്ങൾക്ക് വലിയ ഞങ്ങൾക്ക് കുറച്ച് നല്ല ഇത് കിട്ടി. പക്ഷെ ഒരു പാവപ്പെട്ട അമ്മൂമ്മ, ആ അമ്മൂമ്മനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സങ്കടം തോന്നി, ഞാൻ കൊടുത്തു. സത്യം, ഒരു അമ്മൂമ്മ കണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. മനസ് അല്ലമ്മ ഉള്ള ആരും പറഞ്ഞു ഒന്ന് ഓടി ഓടി എനർജി ഒക്കെ അമ്മൂമ്മനെ ഓടി. ഇത് വാങ്ങിച്ചാണ് പിടിക്കുന്ന വീടേണ്ട പിടിക്കുന്ന പിടിക്കുന്ന വീട് ദീദി ഏട പോറ പിശാചെ. ഇതൊക്കെയാണ് സാധനം പിടുത്തം. ഓക്കെ, തൃപ്തി ആയല്ലോ നിനക്ക്? വീഡിയോ വാങ്ങിട്ടപ്പിയായല്ലോ? കൂടെ നമുക്ക് പോകാം.